കലാപാഹ്വാനം മുഴുവൻ എന്നെ എന്റെ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റ്. ആരെങ്കിലും നടപടിയെടുത്തോ? എന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നവർ എന്നെ കൊല്ലുന്നതാണ്, എന്നെ കൊല്ലുന്നതാണ്. കൊല്ലട്ടെ, നിങ്ങൾ കേസെടുത്തോ. മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ കെ പി സി സി ഓഫീസ് ആക്രമിച്ചപ്പോൾ ഒരു കല്ലെടുത്തെങ്കിലും എ കെ ജി സെന്ററിലേക്ക് എറിയണം എന്ന് വികാരപരമായി പറഞ്ഞ ഒരു പയ്യന്റെ പേരിൽ കേസെടുത്തു. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കട്ടെ. സാർ, നിങ്ങളിവിടെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ചോദിച്ചല്ലോ, കോടിയേരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമീപത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ പിടിച്ചോ? എൻ്റെ കയ്യിൽ ഒരു കാര്യം ഇരിക്കുന്നു. സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ ബോംബെറിഞ്ഞ കേസ്, മാഹിലാൽ വാദി പ്രതിയായി, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. എനിക്കെതിരെ ബോംബെറിഞ്ഞവരോട് പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ കൂടെയുള്ളവനെ കൊണ്ട് ബോംബെറിയിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി. അവൻ അറസ്റ്റിലായി, വാദി പ്രതിയായി. സാർ, ഫസൽ വധ കേസിൽ എന്താണ് സാർ അവസാനം? നിങ്ങളുടെ വാദി നിങ്ങൾ തന്നെ പ്രതിയായി. വാദി പ്രതിയായ എത്രയോ സംഭവങ്ങളുണ്ട്. ടി പി വധക്കേസിൽ നിങ്ങൾ എഴുതി വെച്ചത് എന്താ? മാഷ അല്ലാന്ന് നിങ്ങളുടെ പ്രതികൾ എഴുതി വെച്ചു. കാരണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ഇത് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നിങ്ങളൊരു കുറ്റം ചെയ്തിട്ട് ഇവിടെ ശ്രീമതി കെ കെ രമ സംസാരിച്ചപ്പോൾ ഇവിടെ ഒരാൾ മറുപടി പറഞ്ഞു, അത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്താണ്. നല്ല എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളാണ് ശ്രീമതി കെ കെ രമ ഇവിടെ ഇന്ന് സൂചിപ്പിച്ചത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇവിടെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്ന, സാർ ഭരണത്തിലിരിക്കുമ്പോഴും ഇതുപോലെ അക്രമങ്ങൾ നടത്തുന്നത് ബംഗാളിൽ തന്നെയല്ലേ സംഭവിച്ചത്? നിങ്ങൾക്ക് ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഈ വിഷയം മാറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ